ഗുഡ് ആഫ്റ്റർനൂൺ മെഡി ടോക്കിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡയന, എന്നോടൊപ്പം എന്നത്തെയും പോലെ ഇന്നും ഒരു സ്പെഷ്യൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ് എത്തിയിട്ടുള്ളത്, ഡോക്ടർ ദീപക് ജോൺ ഫ്രം എൻ എം സി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻറ്റർ. ഡോക്ടർ, പ്ലീസ് വെൽക്കം ടു മെഡി ടോക്ക്. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഇറ്റ്സ് എ പ്ലഷർ ടു ഹാവ് യു വിത്ത് അസ്. നമ്മുടെ പ്രേക്ഷകരുടെ സംശയങ്ങളും കുട്ടികളെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഇന്നലെ തന്നെ ലൈവിൽ പറയുന്നുണ്ടായിരുന്നു. വെൻ വി വർ മെൻഷനിങ് ദാറ്റ് യു ഗോണ കം ടുഡേ, അപ്പോൾ ഐ ബിലീവ് ഇന്ന് എല്ലാ പ്രേക്ഷകർക്കും അവരുടെ സംശയങ്ങളൊക്കെ തീർക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുമെന്ന്. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയുന്നു, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കുട്ടികളിലെ ഡെന്റൽ കാരീസ്, ഇറ്റ്സ് മാനേജ്മെന്റ് ഒക്കെയാണ് പറയുന്നതെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. 0529611333, ഒപ്പം 0523151804 എന്നുള്ള നമ്പറിൽ വിളിച്ചാൽ തത്സമയം ഡോക്ടറോട് സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. യെസ് ഡോക്ടർ, മുന്നോട്ട് ബിഫോർ വി ഗോ ഇൻ ടു ദ ട്രീറ്റ്മെൻറ് പാർട്ട്, എപ്പോഴാണ് കുട്ടികളുടെ പല്ല് നാച്ചുറലായിട്ട് വരേണ്ടതും അത് ഇളകി പോകാൻ തുടങ്ങുന്നതും ഫുള്ളായിട്ട് വരുന്നതും? Sadhana, when what we see is, you know, we talk about preventive aspect, oral hygiene parayumbol. ellarkum parents nokke oru apprehensive pillar pallil venbo oru idana karanam eppozhum varum, pakshe ayinte oru time range undu. Okay. The first to appear in a human being is when the individual is 6 months old. 6 months old. പക്ഷേ ദ തിങ് ഈസ് വി ഹാവ് ടു ടേക്ക് കെയർ അപ്പോൾ എല്ലാവരും പല്ല് വന്നു കഴിഞ്ഞിട്ട്. ബട്ട് വാട്ട് വി സ്റ്റഡി ആൻഡ് വാട്ട് ദി സ്റ്റഡീസ് ഷോ ഇസ് ദാറ്റ് വി ഹാവ് ടു സ്റ്റാർട്ട് ദി ഓറൽ ഹൈജീൻ റൈറ്റ് ആഫ്റ്റർ യുനോ 1 or 2 months ആ ബേബി. കാരണം ഫീഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ടും എല്ലാത്തിനകത്ത് ഷുഗേഴ്സ് ഉണ്ട് നമുക്കറിയാം. സോ ഈവൻ ദ ഗം പാഡ്, അതായത് പല്ല് മൂന്ന മുന്നേ ഉള്ള മോണ, എക്സാക്ട്ലി അത് ഗം പാഡെന്ന് നമ്മൾ പറയുന്നത്. ഗം പാഡ്സ് മേലും താഴെയുണ്ട്. ആ ഗം പാഡിന്റെ ഉള്ളിലാണ് ഈ ടീത്ത്, ദി ടീത്ത് വിച്ച് ആർ ഇവൻച്വലി ഗോയിങ് ടു കം ഔട്ട് ആർ എംബെഡഡ് ഇൻ ദാറ്റ്. സോ ആ ഗം പാഡിലും ബാക്ടീരിയൽ ഒരു ഫ്ലോറൈഡ് ഇതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ ബാക്ടീരിയ ഉണ്ട്, പക്ഷെ അതേസമയം നമ്മൾ കൊടുക്കുന്ന കുടിക്കുന്ന ഓഫ് കോഴ്സ് ഹാംലെസ് ആണെങ്കിലും അത് അക്യുമുലേറ്റ് ചെയ്താൽ ഇറ്റ് ക്യാൻ കോസ് യുനോ ഒരു ബാക്ടീരിയൽ ഒരു എൻവയറമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വി ഹാവ് ടു ക്ലീൻ ഫ്രം ദാറ്റ് ടൈം ഓൺവേർഡ്സ്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ 6 മാസത്തിലാണ് പല്ല് വരുന്നതെങ്കിലും 1 മാസത്തിൽ മുതലേ ക്ലീനിങ് തുടങ്ങണം എന്ന് വെച്ചാൽ വലിയൊരു വിഗറസ് ക്ലീനിങ് അല്ല. അമ്മമാര് ഒരു നീറ്റ് ക്ലീൻ ഫിംഗർ, പലരും ബുക്സിലെ കാണാൻ നമ്മൾ ഒരു ഗോസോ ഒരു ക്ലോ, പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ യുവർ ഓൺ യുവർ മദേഴ്സ് ഫിംഗർ വിത്ത് ക്ലീനസ്റ്റ് എന്ന് എനിക്ക് എൻ്റെ ഒരു ഇതിൽ അത് വെച്ച് ക്ലീൻ ആണെങ്കിൽ നല്ല ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് ഒരു ജംസും കാണാതെ അല്ലെങ്കിൽ നല്ല നീറ്റ് ഗോസ് എടുത്ത് ആ ഫീഡിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നോർമലി എല്ലാവരും 6 മന്ത്സ് ബ്രസ്റ്റ് ഫീഡിംഗ് ആയിരിക്കുമല്ലോ. അപ്പോൾ ജസ്റ്റ് ക്ലീൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം ഓഫ് കോഴ്സ് ബ്രസ്റ്റ് മിൽക്ക് എല്ലാം ഒരു ഇതുണ്ട്, പ്രിവെൻറ്റീവ് ആയിട്ടുള്ള കാര്യം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഓറൽ ക്യാവിറ്റി ഈസ് എ വെരി വെരി വൈബ്രൻറ്റ് എൻവയറമെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ആക്കി വെക്കണം. പിന്നെ നമ്മൾ അപ്പം തൊട്ടൊരു ഒരു ഒരു ക്ലീനിങ് ഹാബിറ്റ് തുടങ്ങിയുണ്ടല്ലോ, ഇറ്റ്സ് എ ലൈഫ് ടൈം. കുട്ടികൾക്ക് പിന്നെ പല്ലുകൾ വരുമ്പോൾ പിന്നെ അതിന്റെ ഒരു പ്രോഗ്രഷന് ഉടനെ ബ്രഷ് അല്ലേ ഉപയോഗിക്കുന്നത്, കാരണം ഇപ്പൊ ടീത്തേഴ്സ് പോലെയുള്ള സെൽഫ് ക്ലിൻസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് വെച്ച് തന്നെ ഒരു ക്ലീനിങ് പോലെ ചെയ്യും പിള്ളേരും. അപ്പം പിന്നെ പല്ലുകൾ വരുമ്പം ആദ്യം ഉപയോഗിക്കേണ്ടതിനോ എല്ലാരും വിചാരിക്കും ഏത് സൈസ്, യൂഷ്വലി ബ്രഷിന്റെ ചെറിയ ഹെഡുള്ള ബ്രഷ് മേടിക്കും. ചെറിയ ബട്ട് ദി ഹാൻഡിൽ ഷുഡ് ബി ഗുഡ്, സോ ദാറ്റ് യു നോ. ആൻഡ് ആ ചെറിയ ഹെഡ് ഉള്ള ബ്രഷ് ആകുമ്പോൾ യെസ് ഡോക്ടർ, ഒരു സെക്കൻഡ്, നമുക്കൊരു കോളർ വരുന്നുണ്ട്, കോളറിന് ശേഷം നമുക്ക് ആ ബ്രഷിലേക്ക് പോകാം. നമസ്കാരം, മെഡി ടോക്കിലേക്ക് സ്വാഗതം, ഇതാരാണ്? ജിജോ, ഡോക്ടറോട് നേരിട്ട് സംശയങ്ങളൊക്കെ ചോദിച്ചോളൂ, ഈസി ഓഫ് യു. ഓക്കെ, എത്ര വയസ്സുണ്ട് മോക്ക്? ഓക്കെ, പിന്നെ സർജറി ചെയ്തിട്ട് അവിടെ ആണെങ്കിലും മൊത്തം പൊടിഞ്ഞു പൊടിഞ്ഞു പോവായിരുന്നു പല്ല്. എന്നിട്ട് സർജറി ചെയ്തിട്ട് വേണ്ടത്തെ ഓണായാലും പല്ല് മൊത്തം എടുത്ത് കിളകി കളഞ്ഞു. ഓക്കെ, എന്നിട്ട് വീണ്ടും വന്നെങ്കില് ചെറിയൊരു പല്ല് മിനിഞ്ഞാന്ന്, ഞാൻ നാട്ടിലായിരുന്നു, ഞാൻ മിനിഞ്ഞാന്ന് വന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം പല്ല് ആ ഫ്രണ്ടിലെ രണ്ട് പല്ല് ഇളകി പോയെന്നതായിരുന്നു. നമുക്ക് എന്താ ചെയ്യാൻ ഇപ്പൊ അവിടെ ഈ പല്ല് ഇളകി സർജറി ചെയ്യുന്ന പറയുന്നത് എത്ര എന്നായിരുന്നു? രണ്ടു വർഷം. അപ്പൊ അത് മിൽക്ക് ടീത്ത് ആയിരിക്കുമല്ലോ ആദ്യം വന്ന സെറ്റ് പല്ലുകളായിരിക്കുമല്ലോ ഡെഫിനറ്റ്ലി.
അത് കേടുവന്ന് അത് എല്ലാം ഒരുമിച്ച് എടുക്കുമായിരുന്നോ? അത് കേട്ട് പറഞ്ഞാല് ഇത് പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്നത് ഇവിടുത്തെ നമ്മൾ ഈ പാൽപ്പൊടി കുടിച്ചിട്ടുള്ള സംഭവം എനിക്ക് തോന്നുന്നത്. ഓക്കെ, പൊടിഞ്ഞു പോയിട്ട് ഇപ്പം മേളത്തെ എല്ലാം പുതിയത് വന്നു? ഇല്ല, തിരിച്ചു വന്നിട്ടില്ല. തിരിച്ചു രണ്ട് പല്ല് ഇളകി പോയി. ആ, പുതിയ വന്ന് പല്ലുകൾ പോയോ അതോ പഴയ പല്ല് പോയി? പഴയ പല്ല്. ആ, ഓക്കെ, പഴയ പല്ല് ഇതുവരെ പല്ല് വന്നിട്ടില്ല. അത് യു ക്യാൻ വെയിറ്റ്, യുനോ 6 years ആയുള്ളല്ലോ. യുനോ പ്രോബബ്ലി അത് ഒരു എക്സ്റേയിൽ വേണമെങ്കിൽ എടുത്ത് നോക്കാം, ടു മേക്ക് ഷുവർ ദ ടീത്ത് ആർ ഇൻസൈഡ്. കാരണം ചിലപ്പം ഒരു പക്ഷേ പ്രിമച്ചറായിട്ട് പോയോണ്ട് ഒരു പക്ഷേ ആ ഗം ആ ടിഷ്യൂ ചിലപ്പോൾ ഒന്ന് കവർ ചെയ്യും. അത് പേടിക്കാനൊന്നുമില്ല. അങ്ങനെ പല്ല് അകത്ത് ഉള്ളിലുണ്ടെങ്കിൽ പെർമനൻറ്റ് ഇൻസൈസസ് ആയിരിക്കും. മേലത്തെ പല്ലല്ലേ പറയുന്നത്, ഫ്രണ്ടിലെ പല്ല്? അതെ, ഫ്രണ്ടിലെ പല്ല് മാത്രമേ ഉള്ളൂ. ആ, ഓക്കെ, അതിൻ്റെ ടൈം ഇപ്പോൾ ആ 6 years ആണ് വരേണ്ടത്. ചിലപ്പം കുറച്ച് ഒരു മുന്നോട്ട് ഒരു കറക്റ്റ് 6 years തന്നെ കാണണമെന്നില്ല. ഒരു 6 months അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ ഡോണ്ട് ഹാവ് ടു വറി. ഇഫ് യു ആർ റിയലി ആപ്രിഹെൻസീവ് ഓർ സംതിങ്, ഒരു എക്സ്റേ എടുത്ത് നോക്കിയാൽ ക്ലിയർ ആയിട്ട് കാണാം ഉള്ളിലുണ്ടോ എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരു മൈനർ ഒരു ഇൻസിഷൻ, ഒരു ചെറിയൊരു മൈനർ സർജറി ചെയ്താൽ ആ മോണെ ഒന്ന് കീറി വിട്ടാൽ അതിനുള്ള ഒരു ഒരു ഓപ്പണിംഗ് എന്ന് പറയും നമ്മൾ, ഓപ്പർക്യുലക്ടമി എന്ന് പറയും. അതങ്ങോട്ട് ഓപ്പൺ ചെയ്താൽ ആ ഇൻസൈസർ വരാനുള്ള പാത്ത് വേ നമ്മൾ ഒരുക്കി കൊടുക്കുക, അതങ്ങ് വന്നോളൂ. സോ ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട്. ഓക്കെ, ഡോണ്ട് ഹാവ് ടു വറി. ഇപ്പോൾ തന്നെ നോക്കാം, ഒരു ബൾജ് വല്ലതും ഉണ്ടെങ്കിൽ ഇറ്റ് മീൻസ് നിങ്ങൾക്ക് തന്നെ നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ എക്സ്റേ എടുത്താലും. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞ നോർമൽ ബൾജിങ് ഫോർ ടൂത്ത് ഉണ്ടെന്നുള്ള ഒരു ഒരു ഫിംഗർ വെച്ച് ചിലപ്പോൾ ഫീൽ ചെയ്യാൻ ഒക്കും. ആ, നോ പ്രോബ്ലം, ഒന്നും അത് നിങ്ങളൊന്നും അറിയേണ്ട. ഉള്ളതുണ്ടെങ്കിൽ ജസ്റ്റ് ടേക്ക് എൻ എക്സ്റേ, യു ക്യാൻ വെയിറ്റ് ഫോർ 6 months. നോ പ്രോബ്ലം. ഓക്കെ, താങ്ക് യു ജിജു, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ ഓക്കെ, വെൽക്കം വെൽക്കം. യെസ്, അപ്പോൾ ഡോക്ടർ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ബ്രഷ്, അപ്പോൾ ചെറിയ തലയുള്ള നല്ല ഹാൻഡിലുള്ള ബ്രഷ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. കാരണം ഈ വലിയ ബ്രഷ് മേടിച്ചുള്ള കുഴപ്പം പിള്ളേർ എവിടെയെങ്കിലും പെട്ടെന്ന്, ഒന്നാമത് സൂപ്പർവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. പേരൻസ് ആദ്യം തന്നെ കൂടെ നിന്ന്, കാരണം ചെറിയ പ്രായത്തിലൊന്നും അവർക്ക് അത്രയും ഒരു ഒരു ആ മെൻറ്റൽ കപ്പാസിറ്റി ആകുന്നില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ ബ്രഷ് ഉപയോഗിക്കുമ്പോൾ യു ഹാവ് ടു ഫസ്റ്റ് ഇനീഷ്യലി ഫസ്റ്റ് സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയാണല്ലോ. അപ്പം എന്നിട്ടാണല്ലോ എല്ലാവരും പഠിക്കുന്നത്. സോ ആ പേരൻസ് തന്നെ മോണിറ്റർ ചെയ്തു, ഒന്നെങ്കിൽ മാതാവോ പിതാവോ മോണിറ്റർ ചെയ്തുകൊണ്ട് ആ ബ്രഷ് വെച്ച് കാണിക്കണം എങ്ങനെ ബ്രഷ് ചെയ്യുന്നത്. ഫസ്റ്റ് പല്ല് വരുന്നത് മുതൽ അത് തുടങ്ങണം, ആ ഹാബിറ്റ് അങ്ങോട്ട് ഇൻകൾക്കേറ്റ് ചെയ്യണം. ദെൻ യുനോ ഇറ്റ് യുനോ ആ ശീലം തുടരും. സോ അവിടെയാണ് നമ്മൾ ഓറൽ ഹൈജീൻ ശരിക്കും പറഞ്ഞാൽ തുടങ്ങുന്നത്. അപ്പോൾ ഈ ചെറിയ ബ്രഷിൻ്റെ ഗുണം എന്ന് വെച്ചാൽ വലിയ ബ്രഷ് ആണെങ്കിൽ അവിടെ ഇവിടെ കൊള്ളും, പിള്ളേർ മടുക്കും. ഓക്കെ, വെൻ ഇറ്റ് സോഫ്റ്റ് ആൻഡ് സ്മോൾ ഇറ്റ് ഗോസ് ടു എവറി ടൂത്ത്. ഇപ്പം കുറച്ച് പല്ലുകൾ വരത്തുള്ളൂ, ബട്ട് ക്രമേണ 10-20 പല്ലാകുമ്പോൾ ഒരു ചൈൽഡ് ഇൻഡിഷൻ 20 teeth വരുമ്പോഴത്തേക്ക് പിള്ളേർ എവിടെയൊക്കെ ശരിക്കും അതിൻ്റെ എല്ലാം പഠിച്ചിരിക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഡോക്ടർ ഇപ്പോൾ പല്ല് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു, 6 വയസ്സാകുമ്പോൾ എല്ലാ പല്ലും തിരിച്ചെത്തും. 6-6.5 6 മാസം മുതൽ നമ്മളൊരു 14 വയസ്സ് വരെ ഈ ഈ മിൽക്ക് ടീത്ത് അല്ലെങ്കിൽ അതിൻ്റെ സയൻറ്റിഫിക് പ്രൈമറി ടീത്ത് ഡെന്റിഷൻ ടൈമാണ്, അതുവരെ കാണും. പിന്നെ ഒരു ഒരു 6 years മുതൽ പെർമനന്റ് വരാൻ തുടങ്ങും. 14 വരെ മിക്സ്ഡ് ഡെന്റിഷൻ സ്റ്റേജ് എന്ന് പറയും. 14-15 ആകുമ്പോഴത്തേക്ക് മിൽക്ക് അല്ലെങ്കിൽ പ്രൈമറി ടീത്ത് എല്ലാം പോയി കഴിഞ്ഞ് പെർമനന്റ് ടീത്ത് നമ്മുടെ വായിലായി. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഇനി വാട്ട് ആർ ദ വേസ് ടു പ്രിവെന്റ് ഡെന്റൽ പ്രോബ്ലംസ് ഓർ കാവിറ്റീസ്? Well, that's a very, you know, it's a very wide topic, you know, dental caries as such, and whatever, it's a very wide topic. For an easy way to understand, it's a disease of microbial origin, and it is irreversible. I'll go through it, but the pressure is going to be in the dental caries. We have a complaint to have a cavity or a pod. The cavity is a symptom. പക്ഷേ അതിൻ്റെ അണ്ടർലൈങ് ഒരു കോസ് എന്ന് വെച്ചാൽ ഡെന്റൽ കേരീസ് എന്നുള്ള ഡിസീസാണ് ഈ ക്യാവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെന്റൽ കേരീസ് എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാവും. ഇറ്റ് ഈസ് എ ഡിസീസ് ഓഫ് മൈക്രോബിയൽ ഒറിജിൻ. അപ്പം മൈക്രോബ്സ് ഉണ്ട് എന്ന് വെച്ചാൽ ബാക്ടീരിയ ഉണ്ട്. കൂടാതെ നമ്മൾ പറയുന്ന ഒരു 3 triad എന്ന് പറയും. അതായത് ബാക്ടീരിയ ഒരിടത്ത്, പിന്നെ ഹോസ്റ്റ് നമ്മൾ ഇൻഡിവിജ്വൽ എന്തുവാ, പല്ലുകൾ, നമ്മുടെ സലൈവ മൗത്ത്, അതാണ് നമ്മുടെ ഹോസ്റ്റ്. 3rd ഡയറ്റ്. അപ്പോൾ ഈ ബാക്ടീരിയ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അപ്പം നമ്മൾ അടുത്ത ചോദ്യം വരും, ഈ ബാക്ടീരിയ നമ്മുടെ യൂസ്ഫുൾ ബാക്ടീരിയ ചിലത് കാണും, എല്ലാവർക്കും അറിയാം യൂസ്ഫുൾ ബാക്ടീരിയ ഹാംഫുൾ ബാക്ടീരിയ ഉണ്ട്, എന്തുകൊണ്ട് ഇത് കേടുണ്ടാക്കും. ഇത് വരുന്നത് കഴിക്കുന്ന ഡയറ്റിൽ നിന്ന് ഈ ഷുഗർ, ഈ ബാക്ടീരിയ ഇത് ആക്ട് ചെയ്ത് ആസിഡ് ഉണ്ടാക്കും. ആസിഡാണ് ഇനാമലിനെ
പൊടിപ്പിക്കുന്നത്. അങ്ങനെയാണ് ക്യാവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഒരു സിമ്പിൾ വേ, ഇറ്റ്സ് എ വെരി ബിഗ്, ഒരു 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 ഒത്തിരി തിയറീസ് ഉണ്ട്. എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെയാണ് ഈ ക്യാവിറ്റി തുടങ്ങുന്നത്. ക്യാവിറ്റി തുടങ്ങുമ്പോൾ കേരീസ് ഉള്ളിലുണ്ട് ഓൾറെഡി. താങ്ക് യു സോ മച്ച് ഡോക്ടർ, ഇത്രയും പ്രിസൈസ് ആയിട്ട് നമുക്ക് ഇത്രയും വലിയൊരു കാര്യം ചെറുതായിട്ട് പറഞ്ഞതിന് താങ്ക് യു സോ മച്ച്. പിന്നെ കുട്ടികളിൽ മൗത്ത് വാഷസ് ഉപയോഗിക്കുന്നത് സേഫ് ആണോ? വെൽ, അത് ദാറ്റ്സ് ഓൾസോ വെരി വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. പലരും എൻ്റെ പേഷ്യൻസ് ഒക്കെ ചിലർ വരും ടു ബി ഓൺ എ 6 years ബിലോ മൗത്ത് വാഷ് ജനറൽ റൂൾ അഡ്വൈസബിൾ അല്ല. ഓക്കെ, ബിലോ 6 years നമ്മൾ സാധാരണഗതിയിൽ ആരോടും അഡ്വൈസ് ചെയ്യത്തില്ലമോ. ഇനിയും 6 years എബവ് ചില മൗത്ത് വാഷ് കൊടുത്താൽ ആദ്യം പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മൗത്ത് വാഷസ് എല്ലാം പല ഫ്ലേവേഴ്സിലാണ് വരുന്നത്. അപ്പം നെവർ കീപ് ദ റീച്ച് ഓഫ് ചിൽഡ്രൻ, എല്ലാ മെഡിസിനിലും ഉണ്ട് കീപ് ഔട്ട് ഓഫ് റീച്ച് ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ടേക്ക് ഇറ്റ് എസ് എ മെഡിസിൻ. ആൻഡ് ചില മിക്കവാറും ഈ മൗത്ത് വാഷസ് രണ്ട് രീതിയുണ്ട്, കോസ്മെറ്റിക് പർപ്പസ് ഉണ്ട്, തെറാപ്പറ്റിക് ഉണ്ട്. ഓക്കെ, മിക്കവാറും നമ്മൾ കടയിൽ കാണുന്ന എല്ലാം ഇത് കോസ്മെറ്റിക്, പിന്നെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന തെറാപ്പറ്റിക് യൂസ് ഉണ്ട്, അത് രണ്ടും വേറെ. അപ്പോൾ പിള്ളേർക്ക് മൗത്ത് വാഷ് കൊടുക്കുമ്പം 6 വയസ്സ് മേലെ കൂടാതെ ഒരു സൂപ്പർവിഷൻ വേണം. ആദ്യം വേണമെങ്കിൽ കുറച്ച് വെള്ളം കുപ്പിളിച്ച് അവർക്ക് ആ സ്വിഷിങ് ഇതറിയാം എന്നോ ചോദിക്കണം ഇങ്ങനെ, അല്ലെങ്കിൽ അവർ എടുത്താൽ കുടിക്കും. ഓക്കെ, ആദ്യം സാധാരണ വെള്ളം ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നോർമൽ വെള്ളം ഇങ്ങനെ ഒന്ന് കുപ്പിളിച്ച് കാണിക്കണം, തുപ്പിക്കണം. ഓക്കെ, അതാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഈ ടേസ്റ്റ് നല്ലതെന്ന് പറഞ്ഞ് കുറച്ച് അകത്തോട്ട് പോകാൻ ഒരു ജ്യൂസ് പോലെ കൺസിഡർ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പല ഫ്ലേവേഴ്സും വരും. പിന്നെ ചിലത് ഫ്ലൂറൈഡ് ഉള്ളതുകൊണ്ട് ഫ്ലൂറൈഡ് അകത്ത് പോയാഴിക്കും. ഫ്ലൂറൈഡ് പുറത്ത് നല്ല, പല്ലിന് നല്ല, പക്ഷെ അകത്തോട്ട് പോയാഴിക്കും. അതുകൊണ്ട് ഷുഡ് ബി വെരി കെയർഫുൾ. ബട്ട് അബോവ് 6 years ആൻഡ് വൺ മോർ തിങ്, ആൽക്കോൾ ഫ്രീ ആയിരിക്കണം. ഓക്കെ, ആൽക്കഹോൾ ഫ്രീ, ആൽക്കഹോൾ ഫ്രീ ആയിരിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ചിൽഡ്രൻ എസ്പെഷ്യലി. ഒരു ബിലോ അല്ലോ സോറി എബോവ് 15-16 ഇപ്പോൾ ആൽക്കഹോൾ കുറച്ച് ഉണ്ടെങ്കിൽ യുനോ ദേ ആർ നോട്ട് ഗോയിങ് ടു ടേക്ക് ഇറ്റ് ഇൻസൈഡ്. പക്ഷേ പിള്ളേർക്ക് ഉപയോഗിക്കുമ്പോൾ ഓൾവേസ് എവിടെയെങ്കിലും പോയി ആൽക്കഹോൾ ഫ്രീ മൗത്ത് വാഷ് ഉപയോഗിക്കാവുള്ളൂ. പിന്നെ ചില കേസിൽ ഈവൻ ബിലോ 6 കൊടുക്കുന്നുണ്ട് തെറാപ്പറ്റിക് മൗത്ത് വാഷ്. കാരണം ഫോർ ചില പിള്ളേർക്ക് ചില സിസ്റ്റമിക് ഡിസോർഡേഴ്സ് ഉണ്ട്. ഓക്കെ, അതായത് അവർ ചില മെഡിക്കേഷനിലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇമ്മ്യൂണോസപ്രസൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ഓക്കെ, അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരാതെ, കാനഡിയാസിസ് എന്ന് പറഞ്ഞ ഫംഗൽ ഇൻഫെക്ഷൻ വരാതെ അതിനുള്ള മൗത്ത് വാഷ് നമ്മൾ കൊടുക്കും. അല്ലെങ്കിൽ ക്ലോറെക്സിൻ എന്ന് പറഞ്ഞ ബാക്ടീരിയൽ, കാരണം അവർക്ക് കൊടുത്തില്ലെങ്കിൽ അത് കൂടുതൽ ദോഷം ചെയ്യും. അതുകൊണ്ട് അതും വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇതാണ് മൗത്ത് വാഷിനെ കുറിച്ച്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഈ റൂട്ട് കിനാൽ ട്രീറ്റ്മെന്റ് പലപ്പോഴും അഡൾട്സിൽ ചെയ്യാറുണ്ട്. ഓക്കെ, ഇത് കുട്ടികളിൽ പോസിബിൾ ആണോ? ഡെഫിനറ്റ്ലി. സി, റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, റൂട്ട് കനാൽ എന്ന് പറഞ്ഞാൽ പല്ലിന്റെ വേര്. പല്ലിന്റെ വേര് ഒരു അഡൽട്ട് പല്ലാണെങ്കിലും ചെറിയ പല്ലാണെങ്കിലും കുഞ്ഞുങ്ങളുടെ പല്ലാണ് റൂട്ട്സ് ഉണ്ട്, അതിന്റെ സൈസിലാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പം റൂട്ട് കനാൽ ചിൽഡ്രൻ ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യാറുണ്ട്. എക്സ്ക്യൂസ് മീ, അപ്പം പല, കാരണം ഇതൊരു പെയിൻ റിലീവിങ് ട്രീറ്റ്മെന്റാണ് മെയിൻലി. Okay. And to restore the teeth. ഈ പിള്ളേരുടെ പല്ലെന്ന് പറയുന്ന പലരും വിചാരിക്കും ഓ ഇത് പോണ്ട പല്ലല്ലേ. അപ്പം പലതും അങ്ങനെ പേരൻസ് നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞത്. ബട്ട് ദ തിങ് ഈസ് ദി ടീത്ത് വിച്ച് ആർ മിൽക്ക് ടീത്ത് വാട്ട് വി സേ ഓർ ദ പ്രൈമറി ടീത്ത് ആർ ദ സ്പേസ് മെയിൻറ്റൈനേഴ്സ് ഫോർ ദി യുവർ പെർമനൻറ്റ് സെറ്റ് ഓഫ് ടീത്ത്. ഓക്കെ, സോ ഈ സ്പേസിൽ വരണം, കൂടാതെ ജോ വളരുക. അപ്പം പെട്ടെന്ന് എടുത്ത് മാറ്റിയാൽ ആ സ്പേസ് അടഞ്ഞ് വരുന്ന പല്ലുകൾ പെർമനൻ്റ് ടീത്ത് ഒരു മാലലൈൻഡ് അല്ലെങ്കിൽ വേറൊരു പൊസിഷനിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചില പ്രായത്തിൽ നമ്മൾ പല്ലെടുക്കണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ പോകാറായ ഒരു ഒരു 9 years ടെൻ ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ ഏകദേശം പോകാറാകുമ്പോൾ നമ്മൾ എക്സ്ട്രാക്ഷൻ അങ്ങ് അഡ്വൈസ് എടുത്ത് കളയാൻ പറയും. അല്ലെങ്കിൽ ഒരു ഒരു മുന്നമേ വന്നാൽ ഒരു 5-6 വയസ്സുള്ള പിള്ളേർക്ക് വന്നാൽ എസ്പെഷ്യലി പൊറോട്ടയിലെ മോളാസ് കൂടുതൽ ച്യൂയിങ്ങിന് ബൈറ്റിങ്ങിന് വരുന്ന അല്ലെങ്കിൽ ഇത് വരുന്ന ആ മോളാസൊക്കെ സേവ് ചെയ്യാനത് അതിന് വേണ്ടി റൂട്ട് കനാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് പിള്ളേരുടെ പല്ല് സേവ് ചെയ്യും, അത് പോകുന്ന സമയത്ത് പോവുകയും ചെയ്യും. നോ ഹാം ഇൻ ദാറ്റ് ആൻഡ് വി ക്യാൻ ഡു ജസ്റ്റ് ലൈക്ക് ദ അതർ. ബട്ട് ലിറ്റിൽ ബിറ്റ് വേരിയേഷൻസ് ആർ ദെയർ ഇൻ ദ ഫില്ലിങ്സ് മെറ്റീരിയൽ. കാരണം ഈ റൂട്ട്സ് റിസോൾവ് ആവുന്നതുകൊണ്ട് നമ്മൾ പെർമനൻ്റ് പല്ലിൽ വെക്കുന്ന റൂട്ട് ഫില്ലിങ് അല്ല പിള്ളേർക്ക് വെക്കുന്നത്. കാരണം ഇത് പോണ്ട പല്ലല്ലേ, ആ സെയിം വെച്ചാൽ പോകാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദാറ്റ്സ് ദ ഡിഫറൻസ്, അതാണ് ഒരു കീ ഫാക്ടർ. അത് അത് നമുക്കറിയാം. ഡോക്ടർ, ഈ റൂട്ട് കനാൽ ചെയ്യുമ്പോൾ സാധാരണ നമുക്ക് മൾട്ടിപ്പിൾ എക്സ്റേസ് ഒക്കെ എടുക്കാറുണ്ടല്ലോ, ഇത് കുട്ടികളിൽ എക്സ്റേ എടുക്കുന്നതുകൊണ്ട് ദോഷമുണ്ടോ? സി, എക്സ്റേസ് ഒരു 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 20-25 years ബാക്ക് ഒരു കുറച്ച് കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിരുന്നു വെൻ ദ കൺവെൻഷണൽ എക്സ്റേസ് എന്ന് പറഞ്ഞു. ഇപ്പം നമുക്കങ്ങനെ പറയാൻ പറ്റും കൺവെൻഷൻ, കാരണം now there are digital x-rays, so the okay. good news is that it is safe. Okay, but at the same time or clinician discretion ubayikanam, not chumma kannu adachu ella prescribe cheyadu if it is required. Karanam adu benefit risk oru weigh cheythu venam
പലപ്പോഴും എക്സലിൽ കൂടെ ഒരു ബണ്ടിൽ ഓഫ് ഇൻഫർമേഷൻ ക്ലിനിക്കൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞ നേരത്തെ മിക്സ്ഡ് ഡെൻറ്റീഷൻ സ്റ്റേജിൽ നമ്മൾ ക്ലിനിക്കിൽ നോക്കുമ്പം കുറച്ച് കാണാം, പക്ഷേ ഈ പല്ലിൻ്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ അണ്ടർലൈങ് പെർമനൻറ്റ് ടൂത്ത് വരുന്നുണ്ടോ നോക്കണ എക്സ്റേ അത്യാവശ്യം. ഓക്കെ, ഇപ്പോൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ എക്സ്റേസ് എല്ലാം വളരെ എക്സ്പോഷർ വളരെ കുറവാണ്. ഒരു പക്ഷേ ഈവൻ ഒരു എയർക്രാഫ്റ്റിൽ 3-4 മണിക്കൂർ നമ്മൾ പോയാൽ ആ റേഡിയേഷൻ പോലും ഇല്ല ഇപ്പോൾ ഒരു. സോ ഇറ്റ്സ് വെരി സേഫ്. എസ്പെഷ്യലി വി ഹാവ് ടു ടൈപ്പ് ഓഫ് എക്സ്റേസ് വിച്ച് ആർ യൂഷ്വലി യൂസ്, അത് വളരെ സേഫ്. പിന്നെ ഒള്ളി തിങ് സിറ്റി ഈസ് അല്ലെങ്കിൽ എക്സ്പോഷർ കുറച്ച് കൂടുതലാണ്, അത് അങ്ങനെ വളരെ കെയർഫുള്ളായിട്ട് നമ്മളങ്ങനെ ഡെന്റിസ്ട്രിയിൽ വളരെ റെയറായിട്ടേ ഉള്ളൂ പിള്ളേർ സി ടി എടുക്കുന്നത്, കോൺബീം സി ടി ഒക്കെ പിന്നെ അത് അഡ്വാൻസ്. പക്ഷേ പൊതുവേ എടുക്കുന്ന നമ്മൾ ആർ വി ജി, ഐ ഒ പി എ അല്ലെങ്കിൽ ഒ പി ജി എന്ന് പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ ഇറ്റ്സ് പ്രീ സേഫ്. ഓക്കെ, ആൻഡ് ഡോക്ടർ, ഈ സ്കെയിലിംഗ് ആൻഡ് പോളിഷിംഗ് അത് കുട്ടികളിൽ ചെയ്യാറുണ്ടോ? ഓ ഡെഫിനറ്റ്ലി, ഡെഫിനറ്റ്ലി. ഇറ്റ്സ് ഒരു 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 എന്താ പറയുന്ന ഒരു ക്ലിനിക്കൽ പ്രൊസീജർ ടേം എന്നേ ഉള്ളൂ. സ്കിൽ നമ്മൾ സാധാരണ പ്രൊഫിലാക്സിസ് എന്നാണ് പിള്ളേർ ചെയ്യുമ്പോൾ പറയുന്നത്. പ്രൊഫിലാക്സിസ് എന്ന് വെച്ചാൽ പ്രിവെൻറ്റീവായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് പിള്ളേർ, കാരണം പിള്ളേരിൽ അത്രയും കെയർലെസ് ഡിപ്പോസിറ്റ്സ് കാണാൻ ചാൻസ് കുറേ, എന്നാലും കാണുന്നുണ്ട് ഒത്തിരി കെയർലെസ് ആയിട്ടുള്ള. അപ്പം അത് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ വി ആർ മേക്കിംഗ് ദ എൻവയൺമെൻറ്റ് ക്ലീനർ. ഒരു പക്ഷേ എല്ലാവർക്കും ഒരു തോന്നുന്നുണ്ട് ഇനാമലിനെ അത് പോയില്ല. നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലർ ഈസ് സ്കെയിലർ ടിപ്പ് ഇപ്പോൾ ഉപയോഗിക്കുന്ന അൾട്രാസോണിക്ക, ഇറ്റ്സ് അതിൻ്റെ മെക്കാനിസം വൈബ്രേഷൻ ചെയ്യത്തുള്ളൂ, ഇറ്റ് ഇസ് നോട്ട് സ്ക്രേപ്പിംഗ് യുവർ ഇനാമൽ ആ സംതിങ്. എല്ലാവരും വിചാരിക്കുക അതിങ്ങനെ ചിരണ്ടി കളയണോന്ന്, ഇറ്റ് ജസ്റ്റ് വൈബ്രേറ്റ്സ് അറൌണ്ട്. അപ്പോൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ കണ്ടമാനം ഫോഴ്സ് ഒക്കെ പിടിച്ചാൽ ഒരു പക്ഷേ അത് ഇനാമൽ കേട് വരുത്താം, പക്ഷേ വളരെ മൈൽഡ് ചെയ്താൽ ഇറ്റ് ഒൺലി ഡസ് ഗുഡ് ആൻഡ് ഇറ്റ് കീപ്സ് മൗത്ത് ക്ലീൻ. വൺസ് ഇൻ എ ഇയർ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യുന്ന നല്ലതായിരിക്കും, വൺസ് ഇൻ 6 മന്ത്സ് നല്ലതായിരിക്കും. And then we give a polishing. അപ്പോൾ ഒന്ന് പോളിഷ് ചെയ്ത് കിട്ടിയാൽ ഇനാമിൽ ബി ഫ്രീ. സ്മൂത്ത്നെസ് ഉണ്ടെങ്കിൽ അട്രാക്ഷൻ ഓഫ് ദ ഫുഡ് മെറ്റീരിയൽസ് ഇസ് ലെസ്. ഓക്കെ, ആൻഡ് പിള്ളേർക്ക് ഒരു 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 എന്താ പറയുന്നത് ഒരു എൻകറേജ്മെന്റ് ടു കീപ് ദ ടീത്ത് ക്ലീൻ. കുറച്ച് നല്ല ഭംഗി ഉണ്ടായി കഴിയുമ്പോൾ പ്രിവെന്റീവാണ്. ഒത്തിരി വരാൻ പോകുന്ന ഇനിയും കേരീസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അറിയാൻ പറ്റും എവിടെ കേടുണ്ടെങ്കിൽ അവരെ അഡ്വൈസ് ചെയ്ത് ഫില്ല് ചെയ്യണമെന്ന് ഒക്കെ ഇതിനുള്ള ഫലങ്ങളും നല്ല ഗുണങ്ങളുണ്ട്. ആൻഡ് ഡോക്ടർ, ചിലപ്പോഴൊക്കെ ഈ സ്റ്റെയിൻസ് സ്കെയിലിംഗ് കഴിയുമ്പോൾ തിരിച്ച് വരില്ലേ, അത് എന്തുകൊണ്ടാണ് വരുന്നത്? സ്റ്റെയിൻസ് ഈ കറയെന്നൊക്കെ പറയുന്ന പോലെ പല ടൈപ്പ് ഉണ്ട്. അത് ബ്രോഡ്ലി ഇഫ് യു ക്ലാസിഫൈ എക്സ്ട്രിൻസിക് ആയിട്ട് ഇൻട്രിൻസിക് ആയിട്ട്, എക്സ്ട്രിൻസിക് എന്ന് വെച്ചാൽ പുറത്ത് കാണുന്നത്, എക്സ്റ്റീരിയറിലായിട്ട് കാണുന്നത്, ഇൻട്രിൻസിക് എന്ന് പല്ലിൻ്റെ ഉള്ളിൽ നിന്നുള്ളതുണ്ട്. ഓക്കെ, എക്സ്ട്രിൻസിക് സ്റ്റെയിൻസ് ആണ് നമുക്ക് പലപ്പോഴും വി ക്യാൻ ട്രീറ്റ് ഇറ്റ്, വി ക്യാൻ യുനോ ബൈ സ്കെയിലിംഗ് ഓർ പോളിഷിംഗ് ഒക്കെ നമുക്ക് കളഞ്ഞ് കളയാം. പ്രത്യേകിച്ച് പിള്ളേരിൽ അത് കാണുന്നത് വലിയവരുടെ ടൊബാക്കോ കോഫി ഒക്കെ ഒത്തിരി ഉണ്ട്. പിള്ളേർക്ക് കൂടുതൽ കാണുന്ന ഷുഗറി ഫുഡ് അല്ലെങ്കിൽ ഈ ജ്യൂസസ് വെച്ചുള്ള ആ സ്റ്റെയിനിങ്ങളൊക്കെ ഒത്തിരി കാണും. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു 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 ടൈപ്പ് സ്റ്റെയിനിങ് കുറച്ച് ഒരു പേരൻസിനും പിള്ളേർക്കൊക്കെ പരീക്ഷമുണ്ട്. ക്രോമോജനിക് ബാക്ടീരിയ സ്റ്റെയിനിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ക്രോമോജനിക്, അതായത് ഈ കളർ, ഈ ഒരു ടൈപ്പ് ബാക്ടീരിയ അത് ക്ലീൻ ചെയ്താലും കുറേ നാൾ പിന്നെ ആ കളർ വരും. അത് പല രണ്ട് മൂന്ന് പേഷ്യൻസ് രണ്ട് കുറച്ച് അത് ഒരു കോമൺ, അത് ഒത്തിരി സ്റ്റഡീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ചും ചെയ്യാൻ വെച്ച ഒരു 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 സ്റ്റഡി നടത്തിയപ്പം ഒരു ഒരു പെർമനൻ്റ് സൊല്യൂഷൻ ഇല്ല, ബട്ട് റെഗുലർ ക്ലീനിങ് വേണം. ക്ലിനിക്ക് മാത്രമല്ല അവർ എല്ലാ ഫുഡും കഴിയും മാറണം, കാരണം അവരുടെ സലൈവറി ഇതുമായിട്ടുള്ള ഒരു 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 ഇത് അതൊരു ഒരു ഡീറ്റെയിൽ ഒരു ഒരു ടോപ്പിക്കാണ്. അത് ക്രോമോജനിക് ബാക്ടീരിയ എന്ന് പറയുന്നത് അത് ഈ ബാക്ടീരിയയുടെ ഒരു ചെറിയ കളറാണ്. ഇറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഫെറിക് സൾഫൈഡും നമ്മുടെ സലൈവിലെ അയണും കൂടെ ചേർന്ന് ഫെറിക് സൾഫൈഡ് എന്ന സംഭവം ഒരു വരിക, അതാണ് ഈ കോട്ടിംഗ് ആയിട്ട് വരുന്നത്. ഓക്കെ ഓക്കെ, ആ സലൈവിലെ അയണും ഈ ഹൈഡ്രൻ സൾഫൈഡ് ബാക്ടീരിയ, ഓരോ ബാക്ടീരിയയിൽ ഹൈഡ്രൻ സൾഫൈഡ് ഉണ്ട്, ഇത് രണ്ടും മിക്സ്. അത് വേണ്ട ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. ഈയിടെ കുറേ സ്റ്റഡീസ് നടത്തി ആ ഹൈഡ്രൻ സൾഫൈഡും ബാക്ടീരിയയിലെ ഹൈഡ്രൻ സൾഫൈഡും ഈ സലൈവിലെ അയണും കൂടെ ചേർന്ന് അയൺ സൾഫൈഡ്, അതാണ് കറുത്ത് കാണുന്നത്. സോ ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് തിങ് ആൻഡ് ലോട്ട് ഓഫ് സ്റ്റഡീസ് ആർ ഗോയിങ് ഓൺ. ബട്ട് the thing is no nothing, it's not very harmful to the whole body or something. പക്ഷേ പേരൻസ് ഒരു 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 വളരെ ബുദ്ധിമുട്ടാണ്, കാരണം കൊച്ചു നല്ല, ഞാൻ എൻ്റെ രണ്ട് മൂന്ന് പേഷ്യൻസ് വളരെ നല്ല സ്മാർട്ട് പിള്ളേരെ പഠിക്കാൻ വളരെ മിടുക്ക്. അപ്പോൾ അവർ വന്ന് പറയുന്നത് ഞാൻ പറയും രണ്ട് മൂന്ന് തവണ ഇടയ്ക്ക് ചെയ്യേണ്ടി വരും, ബട്ട് യുനോ വി ഡു എ പ്രോപ്പർ സ്കെയിലിംഗ് ദ വെരി ഹാപ്പി, ബട്ട് ഇറ്റ് ക്യാൻ കം റിക്കറിങ്സ്, ബട്ട് ഡോണ്ട് ഹാവ് ടു വറി, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാം യു. ബട്ട് ദെർ ആർ തിങ്സ് യു ക്യാൻ അവോയ്ഡ് ടേക്കിംഗ് കളർ ഡ്രിങ്ക്സ് ഒത്തിരി അവരെ കുറച്ചുകൂടെ സൂക്ഷിക്കണം. ഓക്കെ,
താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഒരുപാട് കാര്യങ്ങൾ ഡോക്ടറിന് കുറച്ച് സമയത്തിനുള്ളിൽ പറഞ്ഞു തരാൻ കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്. ആൻഡ് ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം എൻ എം സിയിൽ 600555669. ഡോക്ടർ സെർവ് ചെയ്യുന്നത് എൻ എം സി മെഡിക്കൽ സെൻറ്റർ ഷാർഖാൻ. യെസ്. അപ്പോൾ ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് എടുത്ത് നിങ്ങളുടെ കുട്ടികളുടെ പുഞ്ചിരിയൊക്കെ എന്താ പറയുക, നല്ല മുത്തുപോലത്തെ പല്ല പോലെയൊക്കെ ആഗ്രഹമുള്ളവർ, പ്രത്യേകിച്ച് കുട്ടികളിങ്ങനെ ചിരിക്കുമ്പോൾ വായൊക്കെ കവർ ചെയ്തൊക്കെ ഇരിക്കുന്നതെങ്കിൽ അവരുടെ കോൺഫിഡൻസ് കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യാൻ വളരെ നല്ലതായിരിക്കും. ഒരു അപ്പോയിൻമെൻ്റ് എടുക്കുക 600555669. താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ യുവർ ടൈം. താങ്ക് യു സോ മച്ച്. യെസ്. അപ്പോൾ പുഞ്ചിരിയുള്ള ഈ ലോകത്തിലേക്ക് ഇനി നമുക്ക് മറ്റൊരു സ്പെഷ്യലിസ്റ്റുമായി വേറൊരു എപ്പിസോഡിൽ കാണുന്നത്. ദിസ് ഡാന സുമൻ ആൻഡ് ഡോക്ടർ ദീപക് സൈനിങ് ഓഫ് ഫ്രം ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.